ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഇതിനു മുമ്പ് SEO ടിപ്സ് എന്ന് പറയുന്ന ഒരു മൂന്ന് വീഡിയോസ് ചെയ്തിരുന്നു. ഇതെന്റെ നാലാമത്തെ പാർട്ടാണ്. നിങ്ങളത് ഗൂഗിൾ യൂട്യൂബിന്റെ അകത്താണെങ്കിൽ ഇങ്ങനെ SEO ടിപ്സ് എന്ന് സെർച്ച് ചെയ്താൽ വരേണ്ടതാണ് വിചാരം. ഞാൻ ഇപ്പൊ സെർച്ച് ചെയ്തിട്ട് വരുന്നുണ്ട്. അതാണ് ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യത്തേലൊന്നും വരത്തില്ലായിരിക്കും, നിങ്ങളുടെയിലാകുമ്പോൾ കുറച്ചുകൂടെ താഴെ ആയിരിക്കും വരുന്നത്. എൻ്റെ ഇപ്പൊ ആദ്യത്തെ കയറി കടന്ന ഞാൻ എൻ്റെ ചാനലിൽ നിന്ന് എടുത്തേക്കണോണ്ടാണ് ഈ മൂന്ന് വീഡിയോ ചെയ്തേക്കുന്നത്. ആദ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി എങ്ങനെയാണ് ഒരു അര മണിക്കൂറിൽ ഒരു SEO ഒപ്റ്റിമൈസ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് പോസ്റ്റ് ഉണ്ടാക്കുന്നതാണ്. രണ്ടാമത്തെ വീഡിയോ പറഞ്ഞേക്കുന്നത് എൻ്റെ വെബ്സൈറ്റിൻ്റെ അകത്ത് ചെയ്യുന്ന 15 കാര്യങ്ങളാണ്, SEO ഒപ്റ്റിമൈസ് ചെയ്യുന്ന 15 കാര്യങ്ങളാണ്. മൂന്നാമത്തെ പോസ്റ്റ് എന്നത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ മാനുവൽ ആയിട്ട് എങ്ങനെ വേണം നമ്മുടെ പോസ്റ്റ് ഗൂഗിളിൻ്റെ അകത്ത് ലിസ്റ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നാലാമത്തെ വീഡിയോ ആണ്. ആ വീഡിയോ ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഏകദേശം എത്ര രൂപ റവന്യൂ ഉണ്ടാക്കാം. അതായത് എൻ്റെ വെബ്സൈറ്റിനകത്ത് ഉള്ള ഏകദേശം ഓർഗാനിക് ട്രാഫിക് ഉള്ള ഒരു 1000 വ്യൂസ് ആണ്. ഈ 1000 വ്യൂസ് വെച്ച് നമുക്ക് എത്ര രൂപ റവന്യൂ ഉണ്ടാക്കാം എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ റിയലിസ്റ്റിക് ആയിട്ടുള്ള എൻ്റെ ആഡ്സെൻസിന്റെ ലിങ്ക് കാണിച്ച് ആഡ്സെൻസിന്റെ അക്കൗണ്ട് ഏണിങ്സ് കാണിച്ചു തരാം. അതിനു മുമ്പ് ഞാൻ വെബ്സൈറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കാവുന്ന ഒരു 10 കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഇതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ ആദ്യത്തതാണ് പേ പെർ ക്ലിക്ക് എന്നുള്ള മെത്തേഡ്. അതായത് നമ്മൾ ഗൂഗിൾ ആഡ്സെൻസ് ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആഡ്സിന്റെ കോഡ് കൊണ്ട് നമ്മുടെ സൈറ്റിൽ ഇട്ടുണ്ടെങ്കിൽ അവിടെ ആഡുകൾ വരും. അവിടെ ഇതൊക്കെ റിയലിസ്റ്റിക് ആയിട്ട് എന്റെ സൈറ്റിൽ കാണിച്ചു തരാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഒരു കമ്മീഷൻ കിട്ടും, ആഡിന്റെ ഒരു കമ്മീഷൻ. അടുത്താണ് സെല്ലിംഗ് ആഡ് സ്പേസ് എന്നുള്ളത്. ഇത് നമുക്ക് ഡയറക്റ്റ്ലി പല കമ്പനികളെ അപ്രോച്ച് ചെയ്തിട്ട് നമ്മുടെ സൈറ്റിൻ്റെ അകത്ത് അവരുടെ പ്രോഡക്റ്റ് നമുക്ക് സെല്ല് ചെയ്യാം. സെല്ല് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ പ്രോഡക്റ്റ് ഇമേജസ് ഇടാൻ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ്ലി അവരുടെ സൈറ്റിലേക്ക് പോകും. അവരോട് ഡയറക്റ്റ്ലി ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് കമ്മീഷൻ കിട്ടും. ബേസിക്കലി ഡിജിറ്റൽ പ്രോഡക്ട്സ് ആണ് ഈ ആഡ് ചെയ്യുമ്പോൾ സെല്ല് ചെയ്യാൻ പറ്റുന്നത്. അതായത് നമ്മുടെ സൈറ്റിൻ്റെ അകത്തുള്ള ഒരു സ്പേസ് നമ്മൾ വേറെ കമ്പനികൾക്ക് അവരുടെ ആഡ് കാണിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുവാണ്. ചിലപ്പോൾ ഇത് സെല്ല് ചെയ്യണമെന്ന് ഉദ്ദേശം കൊണ്ടായിരിക്കില്ല ആ അവരുടെ ആഡ് കാണിക്കുന്നത്, അവരുടെ പ്രോഡക്റ്റിന് അവരുടെ ഒരു ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. ഞാനിത് ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട്, അതേ കാണിച്ചു തരാം. പിന്നെയുള്ള അഫിലിയേറ്റ് മാർക്കറ്റിംഗ്. അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ ആമസോൺ അഫിലിയേറ്റ് ആയിരിക്കും കൂടുതൽ ആൾക്കാർക്ക് അറിയാവുന്നത്. അതായത് നമ്മുടെ സൈറ്റിൻ്റെ അകത്ത് ആമസോണിന്റെ അഫിലിയേറ്റ് ലിങ്കുകൾ വലിച്ചിടുക, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആരെങ്കിലും പ്രോഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒരു കമ്മീഷൻ കിട്ടും. എൻ്റെ ബേസിക്കലി സൈറ്റ് ഫൈനാൻഷ്യൽ റിലേറ്റഡ് ബുക്സും പിന്നെ ബിസിനസ് റിലേറ്റഡ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ എല്ലാ ബ്ലോഗിൻ്റെ അകത്ത് തന്നെ ഫൈനാൻഷ്യൽ അല്ല സോറി ബുക്കുകളുടെ ലിങ്ക് ഇടാറുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആരെങ്കിലും പ്രോഡക്റ്റ് മേടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ആമസോണിൽ നിന്ന് കമ്മീഷൻ കിട്ടും. ആമസോണിൽ ആ ബുക്ക് തന്നെ മേടിക്കണമെന്ന് നിർബന്ധമില്ല. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആരെങ്കിലും ആമസോണിന്റെ സൈറ്റിൽ ചെന്നതിന്റെ ആ ബുക്ക് അന്ന് കാർട്ടിലേക്ക് ആഡ് ചെയ്യോ, അല്ലെങ്കിൽ അന്ന് തന്നെ ആ അത് സൈൻ ഔട്ട് ചെയ്യുന്നേക്കാൾ മുമ്പ് ഏതെങ്കിലും വേറെ ഏതെങ്കിലും പ്രോഡക്റ്റ് അന്ന് തന്നെ അയാൾ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് കമ്മീഷൻ കിട്ടും. അതായത് കാർട്ടിലേക്ക് ആഡ് ചെയ്തിട്ട് 90 ഡേയ്സിനുള്ളിൽ പർച്ചേസ് ചെയ്താലും നമുക്ക് അതിന് കമ്മീഷൻ കിട്ടും. അതാണ് ആമസോണിന്റെ പോളിസി. പിന്നെ അതുപോലെ തന്നെ വേറൊരു സൈറ്റാണ് ബിഗ് ഡ്രോക്ക് അഫിലിയേറ്റ് എന്നുള്ളത്. ഞാൻ യൂസ് ചെയ്യുന്നത് ശരിക്കും ആമസോൺ മാത്രമാണ്. പിന്നെ അഫിലിയേറ്റ് ലിങ്ക് ആയിട്ടുള്ള കൂപ്പൺസ് ഒക്കെ സെല്ല് ചെയ്യാൻ പറ്റും നമുക്ക്. അതായത് വേറെ എൻ്റെ ഇപ്പൊ സൈറ്റ് ബേസിക്കലി ഫൈനാൻഷ്യൽ ഡൊമൈനുള്ള ബ്ലോഗുകളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അവിടെ പല ബ്രോക്കേഴ്സിന്റെയും അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്കുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് ഞാൻ റവന്യൂ ഉണ്ടാക്കുന്നുണ്ട്. അടുത്താണ് ഞാൻ ഇതെല്ലാം സൈറ്റിനകത്ത് കാണിച്ചു തരാം. അതിന് മുമ്പ് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകാൻ ഓർത്താണ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി. പിന്നെ നമ്മുടെ പ്രോഡക്ട്സും സർവീസൊക്കെ നമുക്ക് നമ്മുടെ സൈറ്റിലൂടെ സെല്ല് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു ഫൈനാൻഷ്യൽ ഡൊമൈനിലാണ് ഞാൻ ബ്ലോഗ് ചെയ്യുന്നത്. ഞാനൊരു സർവീസ് ചെയ്യുന്നില്ല, പക്ഷെ ഒരുപാട് വലിയ വലിയ ആൾക്കാർ അവരുടെ വെബ്സൈറ്റിന് സെൽഫ് ഒരു ബ്രാൻഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അവരവരുടെ കൺസൾട്ടിംഗ് സർവീസോ അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റ് അതിലൂടെ സെല്ല് ചെയ്യോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പിന്നെയുള്ളതാണ് സ്പോൺസേഡ് കണ്ടന്റ്. ഇതും ഏകദേശം സെല്ലിംഗ് ആഡ് സ്പേസ് ആയിട്ട് സെയിം ആണ്. ഇപ്പൊ വേറെ പല കമ്പനികളുടെയും സ്പോൺസേഡ് ആയിട്ട് അവരുടെ പ്രോഡക്റ്റ് നമ്മുടെ സൈറ്റിൻ്റെ അകത്ത് ആഡ് ആയിട്ട് ചെയ്യുന്നതിനാണ് സ്പോൺസേഡ് കണ്ടന്റ് എന്ന് പറയുന്നത്. അതപ്പോ അതിപ്പോ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിക്കവാറും അത് ബഡ്ജറ്റിലേക്കാണ് ഇടുന്നത്. അപ്പൊ സൈറ്റിലേക്ക് എങ്ങനെ വന്നാലും അതവിടെ കാണാൻ പറ്റും. പിന്നെയുള്ളതാണ് മെമ്പർഷിപ്പുകൾ എന്ന് പറഞ്ഞത്. പല കമ്മ്യൂണിറ്റി ബേസ്ഡ് വെബ്സൈറ്റുകളും ചിലപ്പോൾ ഒരു ക്ലോസ്ഡ് കമ്മ്യൂണിറ്റി ആയിരിക്കും, അവിടെ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മൾക്ക് മെമ്പർഷിപ്പ് എടുക്കേണ്ടി വരും. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊന്നും അത്ര ഇല്ല, പക്ഷെ പുറത്ത് US-ലും യൂറോപ്പിലൊക്കെ ആണെങ്കിൽ ഒരുപാട് മെമ്പർഷിപ്പ് ഉള്ള വെബ്സൈറ്റുകൾ കുറേ ഉണ്ട്. അപ്പോൾ അവിടെ ആ വെബ്സൈറ്റിലെ കണ്ടന്റുകൾ കിട്ടാനും അല്ലെങ്കിൽ എന്താ പറയാ, ഇപ്പൊ നമ്മുടെ നാട്ടിൽ ചെയ്യുന്ന സാധാരണ ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. യൂട്യൂബിൽ വീഡിയോസ് പ്രൈവറ്റ് ആയിട്ട് ചെയ്തിട്ടിട്ട് വെബ്സൈറ്റിൽ അതിന്റെ പ്രൈവറ്റ് ലിങ്ക് കൊടുക്കും, അവിടെ പേയ്മെന്റ് ഗേറ്റ്വേയിൽ പേയ്മെന്റ് ചെയ്താൽ മാത്രമായിരിക്കും ആ ലിങ്കിലേക്കുള്ള ആക്സസ് കിട്ടത്തുള്ളൂ. അങ്ങനെ ചെയ്യുന്ന പരിപാടി ഉണ്ട്. പിന്നെ അതുപോലെ ഇപ്പൊ ഒരു ചാരിറ്റി ബേസ്ഡ് സർവീസ് ആണ് അല്ലെങ്കിൽ ഒരു
ഹൈ ക്ലാസ് ഹൈ ലെവൽ ആൾക്കാരുടെ മാത്രം ഒരു കമ്മ്യൂണിറ്റി വരുന്ന വെബ്സൈറ്റ് ആണ്. അവിടേക്കാണെങ്കിൽ മെമ്പർഷിപ്പ് എടുത്ത് ചെയ്യേണ്ടി വരും. അടുത്താണ് ഓൺലൈൻ കോഴ്സസും കോച്ചിങ്ങും. ഇത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു കൺസൾട്ടിംഗ് മെത്തേഡ് ഒക്കെയാണ്. ഓൺലൈനിൽ ഒരുപാട് ട്രാഫിക് വരുന്ന സൈറ്റ് ആണെങ്കിൽ അവിടെ ഓൺലൈൻ കോഴ്സസ് സെറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ആൾക്കാർക്ക് ഒരിക്കലും ഒരാൾ ബ്രാൻഡ് നെയിം ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾക്ക് മറ്റാൾക്കാർക്ക് കോച്ചിങ് കൊടുക്കാൻ പറ്റും. അപ്പൊ അതിനൊക്കെ ഫീസ് ചാർജ് വരും. അത് പാക്കേജഡ് ആയിട്ട് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ സിംഗിൾ മൊഡ്യൂൾസ് ആയിട്ട് ചെയ്യുന്നവരുണ്ട്, അങ്ങനെ പല രീതിയിലും. പിന്നെ ഡൊണേഷൻ ബേസ്ഡ് മോണിറ്റൈസേഷൻ ഉണ്ട്. അതായത് ഇപ്പൊ ഒരു ചാരിറ്റി ബേസ്ഡ് വെബ്സൈറ്റ് ആണെങ്കിൽ ഇപ്പൊ അതിനകത്ത് പറയുവാണ് നിങ്ങൾ ഡൊണേറ്റ് ചെയ്യുന്ന ഇത്ര എമൗണ്ട് ഇത്ര ഈ എന്നെ ചാരിറ്റിക്ക് പോകുന്നു കാണും പറയുവാണെങ്കിൽ ചാരിറ്റി ചെയ്യാൻ നോക്കിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാനെപ്പോഴും പറയാറുണ്ട് ആൾക്കാരോട്, നിങ്ങൾക്ക് ഉള്ള വരുമാനത്തിന്റെ ഒരു ചെറിയൊരു പോർഷൻ, അതായത് ഒരു പെർസെന്റേജോ അല്ലെങ്കിൽ എന്തെങ്കിലും ചാരിറ്റിക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് റിട്ടേൺസ് ആയിട്ട് എവിടെന്നെങ്കിലൊക്കെ വരും. അപ്പോൾ അങ്ങനെ ചാരിറ്റി ബേസ്ഡ് വെബ്സൈറ്റുകളിൽ നോക്കി നടന്ന് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെയുള്ളതാണ് ഫിൽപ്പിംഗ് യുവർ വെബ്സൈറ്റ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെബ്സൈറ്റിന്റെ ലാസ്റ്റ് ഓപ്ഷൻ ആണ്. നമുക്കിപ്പോ അത്യാവശ്യം ഒരു ട്രാഫിക് ഒക്കെ ഉള്ള ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ നമുക്ക് ആ വെബ്സൈറ്റുകളെ സെല് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യുന്ന ഒരുപാട് കമ്പനികൾ തന്നെയുണ്ട്. അതായത് ഇപ്പൊ കാർട്ട് ബേസ്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് ഒക്കെ ആയിട്ടാണെങ്കിലും ആൾക്കാർ ആദ്യം ഡെവലപ്പ് ചെയ്യും. അതാദ്യം റൺ ചെയ്യിച്ച ഒരു ഇയർലി ഒരു അല്ലെങ്കിൽ മന്ത്ലി ഒരു 50,000 ഒക്കെ റുപ്പീസ് ഒക്കെ റവന്യൂ എന്ന മോഡലിലേക്ക് ആക്കിയെന്നായിരിക്കാം. അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു 20,000-30,000 ട്രാഫിക് ഒക്കെ വന്ന രീതിയിലേക്ക് അത്രയും ബ്ലോഗുകളൊക്കെ ഉണ്ടാക്കി സെറ്റ് ആക്കിയെന്നായിരിക്കാം. അതിനുശേഷം നമ്മൾ അത് സെല് ചെയ്യാനിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഒരു മാസം ഒരു 50,000 വരുമാനം വന്ന ഒരു സെല്ല്, ഒരു 1 ലക്ഷം രൂപ, ഒരു 10 ലക്ഷം രൂപയ്ക്ക് സെല്ലിട്ട് സെല് ചെയ്യാനിട്ടുണ്ടെങ്കിൽ അത് മേടിക്കാൻ വേറെ ആൾക്കാരുണ്ടാവും. കാരണം ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള സൈറ്റ് ആണ്. അപ്പോ അതിലേക്ക് പിന്നെ ജസ്റ്റ് മോഡിഫൈ ചെയ്താൽ സൈറ്റ് റൺ ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. അത് ചെയ്യാനായിട്ട് ഒന്നോ രണ്ടോ സ്റ്റാഫിനേടം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മന്തിലി ഒരു 50,000 റവന്യൂ വന്നിട്ടിരിക്കും. പിന്നെ ഒരു വെബ്സൈറ്റിന്റെ കേസിൽ എപ്പോഴും റവന്യൂ എക്സ്പോണൻഷ്യൽ ആയിട്ട് കൂടും ട്രാഫിക് കൂടുന്നതനുസരിച്ച്. അപ്പൊ അതിന് കണ്ടിന്യൂസ് റവന്യൂ വന്നിട്ടിരിക്കും. അത് നിങ്ങൾ ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്താൽ മതി, ഫ്ലിപ്പിംഗ് സൈറ്റ്സ് എന്ന് അടിച്ചാൽ മതി, വെബ്സൈറ്റ് ഫ്ലിപ്പിംഗ് സൈറ്റ്സ് അടിച്ചാൽ ഒരുപാട് സൈറ്റുകൾ നമുക്ക് അതിനകത്ത് ലിസ്റ്റ് ചെയ്തേക്കണം കാണാൻ സാധിക്കും. പക്ഷെ അവർ ലിസ്റ്റ് ചെയ്തേക്കണ പ്രൈസ് എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. ചിലപ്പോൾ ഒരു 10,000 ഒക്കെ ട്രാഫിക് വരുന്ന ഒരു സെറ്റായിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണെങ്കിൽ ചോദിക്കുന്നത് $1,000, $1,500, $2,000 ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. സോറി, 5,000, ഒരു 100 അല്ല ഒരു 1,000 വ്യൂസ് ഒക്കെ വരുന്നതിന് തന്നെ $1,000 ഒക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പൊ അത് 1 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും പറഞ്ഞത്. അതിനേൽപ്പി വരുന്ന റവന്യൂ ഏൽപ്പിങ്ങി വളരെ തുച്ഛമായ എമൗണ്ട് ഇപ്പോൾ വരുന്നുള്ളൂ. പക്ഷെ അതിനൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്ത് കയറ്റിക്കൂട്ടി എടുക്കാൻ സാധിക്കും. അപ്പൊ ഇത്രയൊക്കെയാണ് സാധാരണ ആൾക്കാർ മോണിറ്റൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വഴികൾ. ഇനി എന്റെ വെബ്സൈറ്റിൽ ഞാൻ ചെയ്യുന്ന പേപ്പർ ക്ലിക്ക് ചെയ്യുന്നുണ്ട് ഗൂഗിൾ ആഡ്സിന്റെ, പിന്നെ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്, പിന്നെ ആഡ് സ്പേസ് ഞാൻ സെല് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് അത്ര സക്സസ് ആയാലും ഒരിക്കലും ഒരു ആൾ എനിക്കൊരു അയാളുടെ ആഡ് റൺ ചെയ്യിക്കാൻ കുറച്ച് ആൾ തന്നു. അത് ഞാൻ ഫ്രീ ആയിട്ടാണ് അയാൾക്ക് സർവീസ് കൊടുത്ത് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് അയാൾ പിന്നീട് പിന്നീട് കുറച്ച് ആൾ കുറച്ച് ട്രാഫിക് കഴിഞ്ഞിട്ട് കോൺടാക്ട് ചെയ്യാൻ പറഞ്ഞതിനോട് അന്നേരം വേണി പെയ്ഡ് ആയിട്ട് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു. ഞാനത് പിന്നീട് അയാൾ ഒരിക്കലും കോൺടാക്ട് ചെയ്തിട്ടില്ല. സൈറ്റ് എന്തായാലും ഇപ്പൊ ഞാൻ വേറൊരു കാര്യത്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിരുന്നത്. ഓക്കെ, ഇനി എന്റെ വെബ്സൈറ്റിലേക്ക് തന്നെ പോകാം. എനിക്ക് ബേസിക്കലി രണ്ട് വെബ്സൈറ്റാണ്. ഒന്ന് മൈ മണി ബുക്സ് എന്നുള്ളൊരു ബ്ലോഗിംഗ് ഫൈനാൻഷ്യൽ ഡൊമൈനിന്റെ ബുക്സിനെ കുറിച്ചൊക്കെ ബ്ലോഗ് ചെയ്യുന്നൊരു വെബ്സൈറ്റ് ആണ്. പിന്നെയുള്ളത് ഒരു ടെക്നിക്കൽ വെബ്സൈറ്റ് ആണ്, RFMWC എന്ന് പറയുന്നത്. ഇത് ഒരു എഞ്ചിനീയേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. അതായത് ഒരു കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയർ ആയ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചിട്ടുള്ള ഒരു എഞ്ചിനീയർ ആണെങ്കിൽ ഈ വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വെബ്സൈറ്റ് ഒന്ന് കയറി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഉപയോഗിക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ബ്ലോഗുകൾ ഞാൻ എഴുതിയിട്ടുണ്ട്. എന്റെ ലാംഗ്വേജിലാണ് എഴുതിയതുകൊണ്ട് ഈസി ആയിട്ട് വായിച്ചാൽ മനസ്സിലാവുന്ന ലാംഗ്വേജ് ആയിരിക്കും നിങ്ങൾക്ക്. അത് ആ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന മാനുഫാക്ചറർ ആരാന്നുള്ളത് ഇവിടെ വരാവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ കമ്പനികളെ കുറിച്ച് അറിയാം, പുതിയ പ്രോഡക്റ്റിനെ കുറിച്ച് അറിയാം, അങ്ങനെയുള്ള ആവശ്യമുള്ളവർക്ക് ഈ വെബ്സൈറ്റ് നോക്കാമെന്നാണ്. ഓക്കെ, ഞാൻ എൻ്റെ ടോപ്പിലേക്ക് വരാം. ഇതാണ് എൻ്റെ വെബ്സൈറ്റ്, ഇതാണ് ഹോം പേജിൽ ഒരു ബ്ലോഗ് എടുക്കുക. ഞാൻ ഇതിനകത്ത് എന്തൊക്കെ അഫിലിയേറ്റ് ചെയ്തതെന്ന് കാണിച്ചു തരാം. ആദ്യം പറഞ്ഞല്ലോ പേപ്പർ ക്ലിക്ക് എന്ന് പറഞ്ഞ, ഇത് പേപ്പർ ക്ലിക്ക് ആയിട്ട് വന്നേക്കുന്ന ഒരു ആഡാണ്. ഈ ആഡിൽ ആരെങ്കിലും ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇതിൻ്റെ ഒരു കമ്മീഷൻ കിട്ടും. അതുപോലെ തന്നെ ഇതും ഒരു ആഡാണ് വന്നേക്കുന്നത്. ഇതൊക്കെ ഗൂഗിള് നമ്മുടെ സെർച്ച് ക്യൂരീസിനെ അനുസരിച്ച് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത ആഡ്സ് നമുക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ രണ്ട് ഇത് പറഞ്ഞല്ലോ. ഇനി അടുത്താണ് ആമസോണിന്റെ അഫിലിയേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആമസോൺ അഫിലിയേറ്റ് ലിങ്ക് ആണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത ആരെങ്കിലും ആമസോണിന്റെ വെബ്സൈറ്റിലേക്ക് ചെന്നിട്ട് പ്രോഡക്റ്റ് ബൈന്നിട്ട് അവിടെ നിന്ന് എനിക്ക് കമ്മീഷൻ കിട്ടും. ഇതിനെന്താണ് ഞാൻ മെയിൻ ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ്. പിന്നെ സ്പോൺസർ കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണിച്ചുതരാം. ഇത് ആക്സസ് മ്യൂച്വൽ ഫണ്ട് ഒരു സ്പോൺസർ കണ്ടന്റ് ആണ്. അത് ക്ലിക്ക് ചെയ്ത് അക്കൗണ്ട് ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കമ്മീഷൻ കിട്ടും. പിന്നെ ഇത് കൂപ്പൺ ബേസ്ഡ് അക്കൗണ്ട് ഓപ്പണിങ്ങുകളാണ്. അതായത് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആരെങ്കിലും എൻ്റെ ഫൈനാൻഷ്യൽ ഡൊമൈനിലുള്ള വെബ്സൈറ്റ് ആണ്, കൂടുതലും വരുന്നത് ഫൈനാൻഷ്യൽ ഡൊമൈനിൽ താല്പര്യമുള്ളവരായിരിക്കും.
അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്റെ ഇതൊക്കെ പല കമ്പനികളുടെ ഡിമാറ്റ് അക്കൗണ്ടിംഗ് ഓപ്പണിംഗ് റെഫറൽ ലിങ്ക്സ് ആണ് ഇതെല്ലാം. അപ്പൊ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആരെങ്കിലും അക്കൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ, കടുത്ത റീജൻ ബ്ലോക്കിങ്ങിന്റെ ആണെങ്കിലും അക്കൗണ്ട് ഇപ്പൊ നിങ്ങൾ എടുത്തുനിന്നിരിക്കുക, നിങ്ങളിപ്പോ ഫൈനാൻഷ്യൽ ഡൊമെയിൻ കാര്യങ്ങൾ വായിച്ച് വായിച്ച് എന്റെ സൈറ്റിലെത്തി, അപ്പൊ നിങ്ങൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ആണ് ചെയ്യുന്ന കാര്യം ചിന്തിക്കുകയാണ്. അപ്പോ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്തപ്പോൾ നിങ്ങൾ അക്കൗണ്ട് എടുത്തുനിന്നിരിക്കുക, അത് നിങ്ങളുടെ പേരും ഡീറ്റെയിൽസ് ഒക്കെ അടിച്ച് നിങ്ങൾ അടിച്ച് ഓപ്പൺ ആൻഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ അടിച്ച് നിങ്ങൾ മുന്നോട്ട് പോയി ഒരു അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ എനിക്ക് അതിനൊരു കമ്മീഷൻ കിട്ടും. ഇത് അതുപോലെ തന്നെ അപ്സ്ട്രോക്കിനാണ് നിങ്ങളുടെ ഡീറ്റെയിൽസ് അടിച്ച് സൈൻ അപ്പ് ചെയ്ത മൊബൈൽ നമ്പർ എന്ന് അടിച്ച് കയറി ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ എനിക്ക് അതിന് കമ്മീഷൻ കിട്ടും. ഈ വീഡിയോ കണ്ട ആർക്കെങ്കിലും ഡിമാറ്റ് അക്കൗണ്ട് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ വെബ്സൈറ്റിൽ വഴി, വെബ്സൈറ്റ് ലിങ്ക് എന്തായാലും ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, പ്രീവിയസ് വീഡിയോസിന്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ഇതുവഴി അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ എനിക്കൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്യുകയാണല്ലോ, ഒരു റിയലിസ്റ്റിക് കാര്യം പറയുള്ളൂ, എന്നെ ഒരു ഹെൽപ്പ് ചെയ്യാം എന്ന് മാത്രം. ഓക്കെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അടുത്തത് ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന എന്റെ റിയലിസ്റ്റിക് ആയിട്ട് ആഡ്സെൻസിന് എന്ത് റവന്യൂ വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഞാനിത് പറയുന്നതിന്റെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു രണ്ട് കൊല്ലം മൂന്ന് കൊല്ലം മുമ്പ് ഞാനിങ്ങനെ ഒരു വെബ്സൈറ്റ് തുടങ്ങിയാലോ എന്ന് ആലോചിക്കുന്ന സമയത്ത് ഞാൻ ഒരുപാട് വീഡിയോസ് ഒക്കെ കണ്ടു. അപ്പൊ എല്ലാവരും പറയുന്നത് ആഡ്സിൽ നിന്ന് എക്സ്പോണൻഷ്യൽ ആയിട്ട് റവന്യൂ വരും, യൂട്യൂബിനെ പോലെ ഇങ്ങനെ മിനിമം ത്രെഷോൾഡിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ആഡ്സെൻസ് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേസ് മുതൽ നമുക്ക് ലിങ്ക് വലിച്ചിടാം, ലിങ്ക് വലിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് ഏണിങ്സ് വന്നു തുടങ്ങും എന്നൊക്കെ ആണ് കേട്ടിരുന്നത്. അതിൽ കേട്ടതിന്റെ പുറകിലാണ് ഞാനൊരു ബ്ലോഗിംഗ് സൈറ്റ് തുടങ്ങിയതും എല്ലാം ചെയ്തത്. ഇത് സൈറ്റ് കിറ്റ് എന്ന് പറയുന്നത് ഗൂഗിളിന്റെ തന്നെ ഒരു പ്ലഗിൻ ആണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ആഡ്സെൻസുമായിട്ട് ലിങ്ക് ചെയ്ത് ആഡ്സെൻസും നമ്മുടെ ഗൂഗിൾ അനലിറ്റിക്സും ലിങ്ക് ചെയ്യാൻ സാധിക്കും. ലിങ്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സെറ്റിങ്സ് ഭയങ്കര സിമ്പിളാണ്. ഇതിന്റെ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്യുക, സെറ്റിങ്സിൽ പോവുക, നമുക്ക് ഇതെല്ലാം ലിങ്ക് ചെയ്യാൻ പറ്റും. ആഡ്സെൻസ് ലിങ്ക് ചെയ്യാൻ പറ്റും, അനലിറ്റിക്സ് ലിങ്ക് ചെയ്യാൻ പറ്റും, ടാഗ് മാനേജർ ലിങ്ക് ചെയ്യാൻ പറ്റും. അതെല്ലാം ജസ്റ്റ് ഒന്ന് കണക്ട് മോർ സർവീസസ് എന്ന് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ ആഡ് ചെയ്ത് ഇവിടെ എല്ലാം വരും. അത് ഡയറക്റ്റ്ലി നമ്മൾ കണക്ട് ചെയ്ത് പോയാൽ മതി. വളരെ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ് ഈ പ്ലഗിൻ. ഇത് ശരിക്കും ഒരു സൈറ്റ് ഉള്ള ഒരാൾക്ക് യൂസ് ചെയ്യാൻ പറ്റും, നല്ലൊരു പ്ലഗിൻ ആണ്. ഡയറക്റ്റ്ലി പിന്നെ നമ്മൾ ഓരോ തവണ ഓരോന്നും ലോഗിൻ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മുടെ ട്രാഫിക് കാണാൻ സാധിക്കും. ഈ യെല്ലോ കളറിലെ ആണെന്നാണ് ഒരു മന്ത്ലി ഓർഗാനിക് ട്രാഫിക് കാണുന്നത്. ഈ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് സെർച്ച് വരുന്നത്, ഇത് സോഷ്യൽ മീഡിയയിലൂടെ വരുന്നത്, ഇത് റെഫറൽ വഴി വരുന്നത്. ഓക്കെ, ഈ ഡയറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ സൈറ്റിനെ കുറിച്ച് അറിയാവുന്ന ഒരാളാണ്. അതായത് ഇപ്പൊ ഒരു തവണ ഓൾറെഡി എന്റെ സൈറ്റിൽ വന്ന ഒരാൾക്ക് ഏകദേശം എന്റെ സൈറ്റിനെ കുറിച്ച് ഐഡിയ ഉണ്ടാവും, ഇതിന്റെ അകത്ത് വരുന്ന കണ്ടന്റുകൾ എന്തൊക്കെയെന്ന് ഒരു ഐഡിയ ഉണ്ടാവും. ഇപ്പൊ ബേസിക്കലി ഞാൻ എഴുതുന്ന ഫൈനാൻഷ്യൽ ഡൊമെയിനിലുള്ള പല കാര്യങ്ങൾ എഴുതുന്നുണ്ട്. അത് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്, സുകന്യ സമൃദ്ധി അക്കൗണ്ട്, അല്ലെങ്കിൽ ബിസിനസ് പ്ലാൻ, 25 ഫൈനാൻഷ്യൽ മിസ്റ്റേക്ക്. അപ്പൊ ഇത് എങ്ങനെയെങ്കിലും ഒരു തവണ എന്റെ സൈറ്റിലേക്ക് വന്ന ഒരാൾ ആലോചിക്കും, പിന്നീട് എപ്പോഴും വായിക്കണം വെച്ചാൽ ഡയറക്റ്റ്ലി പേരടിച്ചൊക്കെ ചിലപ്പോൾ ഈ സൈറ്റിലേക്ക് വരുന്നു. അങ്ങനെ ഡയറക്റ്റ്ലി നെയിം അടിച്ച് വരുന്ന ആൾ ഇതാണ്. ഇതിന്റെ കീഴിൽ വരുന്നത് ഈ ഡയറക്റ്റ് എന്നുള്ളതിന്റെ കീഴിൽ വരുന്നത് അങ്ങനെ തന്നെ വരുന്ന ആൾക്കാർ ഏകദേശം ഒരു 145 പേര് ഒരു മാസം വരുന്നുണ്ട്. അതായത് ഡയറക്റ്റ്ലി എന്റെ സൈറ്റിന്റെ പേരടിച്ച്, അതായത് എന്റെ സൈറ്റിനെ കുറിച്ച് അറിയാവുന്ന ഏകദേശം അത്ര ആൾക്കാരെങ്കിലും ഉണ്ട് ഡയറക്റ്റ്ലി എന്റെ പേരടിച്ച് വരാൻ പറ്റിയ ആൾക്കാർ. മൈ മണി ബുക്സ് ഡോട്ട് കോം എന്ന് അടിച്ച് വരുന്ന ആൾക്കാർ, അതായത് മൈ മണി ബുക്സ് ഡോട്ട് കോം അടിച്ച് വരുന്ന ആൾക്കാർ. പിന്നെ ഇത് എന്തെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വരുന്ന ആൾക്കാരുടെ ഒരു 1000 ആൾക്കാർ, പുതിയ ആൾക്കാർ വരുന്നുണ്ട്. പിന്നെ യൂട്യൂബിലൊക്കെ അവിടെ കഴിഞ്ഞാൽ ലിങ്ക് ഷെയർ ചെയ്യുന്ന അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് വരുന്നവരാണ് ഈ റഫറൽ ലിങ്ക് വഴി വരുന്നവർ. പിന്നെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്കിൽ നിന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ ക്ലിക്ക് ചെയ്ത് ബാക്ക് ലിങ്ക് അടിച്ച് വരുന്നവരാണ് ഇതിൽ വരുന്നത്. ഓക്കെ, ഞാൻ ഇന്ന് റവന്യൂ പറയാം. അത് ഈ മോണിറ്റൈസേഷൻ എന്നുള്ള ടാബ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഈ സൈറ്റ് ഉണ്ടാക്കുന്നതിനേക്കാൾ മുമ്പ് ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്, ഒത്തിരി റവന്യൂ ഉണ്ടാക്കാം, ലക്ഷങ്ങൾ ഉണ്ടാക്കാം എന്നൊക്കെ. പക്ഷെ യഥാർത്ഥ സത്യാവസ്ഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1000 views ആണ് എന്റെ ഉള്ളൂലോ. ഇതാണ് എന്റെ കറന്റ് റവന്യൂ സ്റ്റാറ്റസ്. ഇത് ചില മാസങ്ങളിൽ ചിലപ്പോൾ $2 വരെയും പോകും, ചിലർ 1.5. ഒരു ആവറേജ് ഇപ്പോൾ ഒരു കഴിഞ്ഞൊരു 3-4 മാസമായിട്ട് ആവറേജ് എനിക്കൊരു 1000 views മുകളിലുണ്ട്. 1000, 1100, ചില മാസം 1200. അത് വെച്ച് എന്റെ റവന്യൂ നിൽക്കുന്ന ഏകദേശം ഒരു $1.5 to $2 റേഞ്ചിലാണ്. അതായത് റിയലിസ്റ്റിക് ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1000 views $1 എന്ന രീതിയിൽ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഇനി കൂടുതൽ ട്രാഫിക് വന്നതനുസരിച്ച് ഇതിൽ കൂടുതൽ കയറി പോയി എന്ന് വരും. ചില ദിവസമൊക്കെ എനിക്ക് ഇതിന് 20 cents എടുത്ത് കിട്ടും, ചില ദിവസമൊക്കെ കിട്ടുന്ന 0.5 cents ആണ്, ചില ദിവസമൊക്കെ 0.2 cents, ചില ദിവസം 0.1 cents. അതായത് ഒരാൾ വന്ന് ഒരാട്ടിൽ മാത്രമേ ക്ലിക്ക് ചെയ്യുന്നുണ്ടാവുള്ളൂ, ചില ദിവസമൊക്കെ 0 വന്നിട്ടുണ്ടാവും. 0 ആയിട്ട് ഇപ്പോൾ ഒറ്റ ദിവസമില്ല, എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുന്നുണ്ടല്ലോ. ഓക്കെ, ആ ഇത് 0 ഉള്ളൂ, അല്ല ഇവിടെ രണ്ടിടത്ത് പോയിന്റ്. ഓക്കെ, 0 ആയിട്ടില്ല, എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു സെന്റ് കിട്ടും. ഒരു സെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പൈസ കൂടുകയാണെങ്കിൽ ഏകദേശം ഒരു 7 paisa സംതിങ് ഇപ്പൊ തൽക്കാലം റവന്യൂ വരുന്നുണ്ട്. ഇത് ഓവർ ദ ടൈം ചിലപ്പോൾ കൂടുമായിരിക്കും ട്രാഫിക് കൂടുന്നതനുസരിച്ച്, കാരണം ട്രാഫിക്കും ഏകദേശം കൂടുന്നുണ്ട്. കാരണം ഒരു 6 മാസം ഡൗൺ നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു 600-700 ആയിരുന്നു ഓർഗാനിക് ട്രാഫിക് ഉണ്ടായിരുന്നത്. ഇത് പിന്നെ ഞാൻ ഇപ്പൊ കുറച്ചാളായിട്ട് വീഡിയോസ്
പോസ്റ്റ് ഇടൽ വളരെ കുറച്ചു. കഴിഞ്ഞ ഒരു കൊല്ലം ലോക്ക്ഡൌൺ സമയത്ത് അത്യാവശ്യം നല്ല കാര്യമായിട്ട് പോസ്റ്റുകൾ എഴുതിയിരുന്നു. ആ സമയത്ത് അത്യാവശ്യമാണ് സൈറ്റ് കയറിയത്. പിന്നെ ഇപ്പൊ പോസ്റ്റ് ഇടൽ കുറഞ്ഞ കാരണമാണ് കുറഞ്ഞത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ഒരു ചുമ്മാ വെബ്സൈറ്റിൽ നിന്ന് ഒരുപാട് പൈസ ഉണ്ടാക്കാന്ന് കുറച്ച് ചാടി കയറി ആരും വെബ്സൈറ്റിലേക്ക് ഇറങ്ങരുത്. എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ കുറച്ച് കണ്ടന്റുകൾ ഉണ്ടാക്കുക. അത് തൽക്കാലം ആദ്യം ഏതെങ്കിലും ഒരു ഗസ്റ്റ് പോസ്റ്റ് ചെയ്യാവുന്നോടത്തോ, ഇപ്പൊ എന്റെ സൈറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്, ഫൈനാൻഷ്യൽ ഡൊമൈനുള്ള ടോപ്പിക്കുകൾ എന്തെങ്കിലുമാണെങ്കിൽ ഞാൻ പാൽഗരിതം ഫ്രീ ആണെങ്കിൽ ഗസ്റ്റ് പോസ്റ്റ് ചെയ്യാൻ സംബന്ധിക്കാം, നിങ്ങൾക്ക് ബാക്ക് ലിങ്ക് ആയിട്ട് തരാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലിങ്കഡിലോ, ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ എവിടെയെങ്കിലും ഒക്കെ സോഷ്യൽ മീഡിയസിലൊക്കെ ചെയ്യുക. അതിനുശേഷം ഒരു ഡൊമൈനൊക്കെ എടുത്ത് ഹോസ്റ്റ് ചെയ്ത് വന്നേക്കാലം മുമ്പ് അറ്റ്ലീസ്റ്റ് ഒരു 10-15 കണ്ടന്റ് സ്വന്തമായിട്ട് ആദ്യം ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾ ഡൊമൈനും കാര്യങ്ങളൊക്കെ എടുത്താൽ മതി. കാരണം ദൂരം എടുത്തു കഴിഞ്ഞാൽ പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് കാശ് കൊടുക്കണം. അപ്പൊ അതേസമയം ഒരു 15 ബ്ലോഗ് ഇല്ലെങ്കിൽ, ഞാൻ വേറൊരു കാര്യം പറയാം. എല്ലാവരും പറയും നമുക്ക് ആഡ്സെൻസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ഡേ മുതൽ നമുക്ക് ലിങ്ക് വലിച്ചിട്ട് ചെയ്യാമെന്നുള്ളത്. ഈ ലിങ്ക് വലിച്ചിട്ടിട്ട് കാര്യമില്ലല്ലോ, ആരെങ്കിലും വന്ന് അതിനകത്ത് ക്ലിക്ക് ചെയ്യണ്ടേ? നമ്മൾ തന്നെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡീറാങ്ക് ചെയ്യാനാണ് കാരണമാകത്തുള്ളൂ. നമ്മൾ തന്നെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പലരുടെ അക്കൗണ്ട് തന്നെ ക്യാൻസൽ ആയി പോയത് ഞാൻ കേട്ടിട്ടുണ്ട്. ആഡ്സെൻസിന്റെ അക്കൗണ്ട് ചെലപ്പിക്കി എന്റെ അറിയാവുന്ന ഒരാള് യൂട്യൂബിൽ ആഡ്സെൻസിന്റെ അക്കൗണ്ട് ആക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്തിരുന്നതാണ്. ഇങ്ങനെ സൈറ്റിന്റെ അകത്ത് വലിച്ചിട്ട് കുറച്ചാളെ നമുക്ക് പൈസ കിട്ടില്ല, നമ്മൾ അറിയാതെ നമുക്ക് ടെൻഡൻസ് നമുക്ക് തന്നെ ക്ലിക്ക് ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കിയിരുന്നു. അങ്ങനെ ക്ലിക്ക് ചെയ്ത് ആഡ്സെൻസിന്റെ അക്കൗണ്ട് അവിടെ ക്യാൻസൽ ആയി. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഒരിക്കലും ചെയ്യരുത്. ഞാൻ പറഞ്ഞ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ 10-15 കണ്ടന്റ് ഉണ്ടാക്കി വെച്ചതിന് ശേഷം മാത്രം ഡൊമൈൻ എടുക്കുന്ന കാര്യവും അല്ലെങ്കിൽ സൈറ്റ് എടുക്കുന്ന കാര്യവും പോസ്റ്റ് ചെയ്യുന്ന കാര്യമൊക്കെ ചിന്തിച്ചാൽ മതി. ചെയ്തിട്ട് ഡയറക്റ്റ്ലി നമ്മുടെ സൈറ്റ് എടുത്തതിന്റെ ഡെയിലി ഒരു പോസ്റ്റ് വെച്ച് അങ്ങ് കണ്ടിന്യൂസ് അങ്ങ് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഗൂഗിൾ നോക്കുമ്പോൾ പുതിയ ഒത്തിരി പോസ്റ്റ് വരുന്നുണ്ട്. ഏകദേശം 30 പോസ്റ്റൊക്കെ ആയതിനു ശേഷമാണ് ശരിക്കും നമ്മുടെ പേജുകൾ അല്ലെങ്കിൽ പോസ്റ്റുകൾ ഗൂഗിൾ റാങ്ക് ചെയ്യാൻ തുടങ്ങുള്ളൂ. അങ്ങനെ ഓർഗാനിക്കായി ട്രാഫിക് കയറി വന്നാലാണ് നമ്മുടെ സൈറ്റ് കൊണ്ട് നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനാരും ഡിമോട്ടിവേറ്റ് ചെയ്യാൻ പറയുന്നതല്ല, ഇത് എൻ്റെ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഫിഗർ ഞാൻ പറഞ്ഞതാണ്. കാരണം ഇതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ലായിരുന്നു ചെയ്തു തുടങ്ങിയപ്പോൾ. പക്ഷെ ഇപ്പം ഞാൻ ഹാപ്പിയാണ്. കാരണം ഇപ്പം ഞാനിപ്പോൾ കഴിഞ്ഞ 2 മാസത്തിനിടയ്ക്ക് ആ പടം 2 പോസ്റ്റ് ഇട്ടേക്കുന്നത്. അതായത് ഈ വർഷം ജാനുവരി 1-ാം തീയതി ഒരു പോസ്റ്റ് ഇട്ടു, പിന്നെ ഫെബ്രുവരിയിൽ കഴിഞ്ഞ ആഴ്ച ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ആ ഇട്ടൊരു പോസ്റ്റ്. അതാണ് ആ പടം കഴിഞ്ഞ 2 മാസമായിട്ടിട്ടാണ് പോസ്റ്റുകൾ. എന്നിട്ടും ഒരു ആവറേജ് $1.5 വെച്ച് സ്റ്റഡി ആയിട്ട് വരുന്നുണ്ട്. ഓർഗാനിക് ട്രാഫിക് കൂടുന്നുണ്ട്. ഓവർ ദ ടൈം ഇതെന്തായാലും കൂടുന്നതിനാണ് എൻ്റെ വിശ്വാസം. മന്ത്ലി ഒരു പോസ്റ്റൊക്കെ ഇട്ട് പോയാൽ തന്നെ എങ്ങനെയായാലും $1-2 വന്നിട്ടിരിക്കും. $1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ആമസോണിൽ നിന്ന് ഇപ്പോൾ ഏകദേശം ഒരു ₹400 അടുത്ത് റവന്യൂ വരുന്നുണ്ട്. പിന്നെ അഫിലിയേറ്റ് ഡിമാറ്റ് അക്കൗണ്ടിലെ അഫിലിയേറ്റ് ലിങ്ക് എനിക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എത്ര നാളാണ് ഓപ്പൺ ചെയ്ത് വരുന്നതെന്നുള്ള ട്രാക്ക് ചെയ്യാൻ. കാരണം ഈ ഇതേ ലിങ്കുകൾ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ടോട്ടൽ ഫിഗർ ആണ് കാണാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഒരു 1-2 ഓപ്പൺ ചെയ്യാതിരിക്കാം, അങ്ങനെ കൂട്ടുക. അപ്പൊ അതിൽ നിന്നൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന വഴി ഒരു ആവറേജ് ഒരു ₹500 കിട്ടുക. ആമസോണിന്റെ വഴി ഒരു ₹400. പിന്നെ ഇതിന്റെ വഴി $1.5 എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ₹200. അപ്പൊ ഒരു മന്ത്ലി ആവറേജ് എന്താ പറയാ, ഒരു ₹1,000 മന്ത്ലി ആവറേജ് ഇപ്പൊ എനിക്ക് ഇതിന് റവന്യൂ വരുന്നുണ്ട്. ഇത് $1 എന്ന് പറയുമ്പോൾ ഏകദേശം 150 രൂപ. ആമസോണിന്റെ ഒരു 450 കിട്ടുക, 500 ആയി. ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണേ ഒരെണ്ണം കൂടി തന്നെ ഒരു എങ്ങനെയാലും ഒരു 500 ഒരു അറ്റ്ലീസ്റ്റ് ₹500. അത് ഒരു വർഷം ഇത് വെറുതെ കടന്നാലും എനിക്ക് ഏകദേശം ഇപ്പോൾ ഒരു ₹6,000 കിട്ടും. ഒരു ₹4,000 ആണ് എനിക്ക് ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കോസ്റ്റുള്ളൂ. ₹2,000 പ്രോഫിറ്റ് എന്ന രീതിയിൽ നിൽക്കുന്നുണ്ട് ഇപ്പം. അത് കൂടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇത്രയും ആവാൻ വേണ്ടി ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു. എൻ്റെ അത്ര 60 പോസ്റ്റ് ഉണ്ടാക്കാൻ തന്നെ 30 പോസ്റ്റിന് ശേഷമാണ് റാങ്ക് ചെയ്ത് തുടങ്ങിയത്. അത് കഴിഞ്ഞ ഒരു 40-45 പോസ്റ്റ് എത്തിയപ്പോഴാണ് അത്യാവശ്യം ഒന്ന് ടോപ്പ് ലെവലിലേക്ക് വന്നു തുടങ്ങിയത്. ഒരു 60 പോസ്റ്റ് ഒക്കെ എത്തിയതിന് ശേഷമാണ് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ടോപ്പ് പോസ്റ്റിൽ എന്റെ റാങ്ക് എന്റെ പോസ്റ്റിൽ നിന്ന് തുടങ്ങിയത്. ഓക്കെ ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇത്തിരി ലെങ്തി ആയിപ്പോയി. ഞാൻ പക്ഷേ ഒരു ബ്ലോഗിങ്ങിലേക്ക് വന്നവർക്ക് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫിഗർ കിട്ടാൻ വേണ്ടി ചെയ്തതാണ്. അടുത്ത വീഡിയോയിൽ ഞാൻ ബേസിക്കലി എന്നോട് കുറെ പേര് ചോദിച്ചു എങ്ങനെയാണ് എന്തൊക്കെയാണ് വേണ്ടത് സൈറ്റ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള, ഞാൻ ഓവറോൾ സൈറ്റ് ഡെവലപ്പ് ചെയ്യേണ്ട ബേസിക് കാര്യങ്ങൾ പറഞ്ഞുതരാം. അതനുസരിച്ച് നിങ്ങൾക്ക് ഒരു ബേസിക് ആയിട്ട് കിട്ടുന്നതാണ് വിശ്വാസം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഞാൻ പറഞ്ഞല്ലോ ഡിമാറ്റ് അക്കൗണ്ട് എന്തെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുക്കുന്നുണ്ടാവും. പിന്നെ എന്റെ സൈറ്റിനകത്ത് ലിങ്ക് കൊടുത്തേക്കാം, പ്രീവിയസ് വീഡിയോസിന് ലിങ്ക് കൊടുത്തേക്കാം. അതൊക്കെ ഒന്ന് കയറി നോക്കുക, നിങ്ങൾക്ക് നല്ല ഐഡിയ കിട്ടും. എസ്ഇഒയിലേക്കും വരുന്നവര് ശരിക്കും നമ്മുടെ നാട്ടിൽ നിന്ന് അധികം പേര് വരുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ വന്നു കഴിഞ്ഞാൽ റവന്യൂ ഉണ്ടാക്കാൻ നല്ലൊരു മോഡലാണ് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്ത് ക്രിയേറ്റഡ് ചെയ്ത് പോവുകയാണെങ്കിൽ. ഫൈൻ, ഓക്കെ, ബൈ, സീ യു.